ഒരു നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം. കീബോർഡ്, വയലിൻ, ഗിറ്റാറ്, വായ്പാട്ട്, പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസുകൾ അറേഞ്ച് ചെയ്യുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ 860-630-74-51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75-10-520-88-7. അപ്പോൾ വിളിക്കാൻ മറക്കല്ലേ. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം തിരുമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ എൻ്റെ ഗ്രാമം എന്ന സിനിമയിലെ ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന തിരുമൂലനഗരം വിജയന്, പിന്നെ ഇതിൻ്റെ സംഗീതം എന്ന് പറയുന്നത് വിദ്യാരം മാഷാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ഒരു പാട്ടുകൾ, അദ്ദേഹത്തെ വിദ്യാധരൻ മാഷിൻ്റെ പാട്ടുകളെല്ലാം തന്നെ നല്ല പാട്ടുകളാണ്. അദ്ദേഹം ഇത് മൂന്നുഘട്ട ശ്രുതിയിലാണ് ഈ പാട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ രാഗം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ രണ്ട് രാഗത്തിൻ്റെ ഛായകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് മധ്യമാവധിയുടെ വരുന്നുണ്ട്, പിന്നെ വരുന്നത് രണ്ട് രാഗങ്ങളുടെ ഛായ ഇതിനകത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന് മധ്യമാവധിയും മറ്റൊന്ന് ശ്രീരാഗവും. രണ്ടും കൂടെ മിക്സായിട്ടുള്ള ഒരു ഗാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയോ തെറ്റോ എനിക്കറിയില്ല, പക്ഷേ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗാനം ഒന്ന് നോക്കാം. കൽപാന്തകാലത്തോളം സെർവറില്ല ഞാൻ ബാലിൽ വെച്ച് കൽപാന്തകാലത്തോളം കാതരേ മഭനി അങ്ങനെ വായിക്കും. പക്ഷെ ഇവിടെ ഈ രീക്ക് ഒരു ഗാഡ് ഗമകത്തോടെ വായിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അങ്ങനെ വായിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ വായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വായിക്കുക. ഓക്കെ. കൽപാന്തകാലത്തോളം കാതരേ കൽഹാര സസനി പശരി ശരി മന്ത്രസ്ഥായില്ല സസനി കൽഹാര കൽപാന്തകാലത്തോളം കാതരേ Thank you.
ഇതാണ് ഈ പാട്ടിന്റെ ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത്. കല്യാണ രൂപനാകും പ്രിമമാമ പ്രിമമാമ സാരിമ പ്രിമമാമ സാരി സാരി മാമ കല്യാണ ശരി കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ പനി 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 മാപ്പ കരളിനെ കവർന്നൊരാതികയെ പോലെ കവർന്ന രാധികയെ പോലെ അത് വരുമോ നിസരി ഇത്രയാണ് ഇതിൻ്റെ പല്ലവിയായിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി പല്ലവി പഠിക്കുക, വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് അനുപല്ലവി പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിത.